ആലത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി വടക്കഞ്ചേരി ചെറുപുഷ്പം ഹയർ സെക്കൻഡറി സ്കൂളിലും മദർസ യു പി സ്കൂളിലുമാണ് കലോത്സവം നടക്കുന്നത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ അയ്യായിരത്തോളം കലാപ്രതിഭകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് നാലു ദിവസങ്ങളിലായാണ് കലോത്സവം ആദ്യ ദിനത്തിൽ രചനാ മത്സരങ്ങൾ നടന്നു ഉദ്ഘാടന സമ്മേളനം ബുധനാഴ്ച പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും കലോത്സവത്തെക്കുറിച്ച് ജനറൽ കൺവീനർ സിസ്റ്റർ ഡോക്ടർ അനു ഡേവിഡ് വിശദീകരിച്ചു ഈ കലോത്സവത്തിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഭക്ഷണ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് വെള്ളം മറ്റെല്ലാ കാര്യങ്ങൾക്കും സർവതാ സന്നദ്ധരായിട്ടുള്ള റെഡ് ക്രോസ് ഗൈഡ്സ് അധ്യാപകർ വിവിധ സ്കൂളിലെ അധ്യാപകർ എന്നിവരുടെ സഹായത്തോടെ ഈ ഒരു കലോത്സവം മനോഹരമായി ഇവിടെ പൂർത്തിയാക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് എല്ലാവരും സഹകരിച്ച് ഈ കലോത്സവം മനോഹരമായി തീരട്ടെ പതിനെട്ട് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ആദ്യ ദിനത്തിൽ രചനാ മത്സരങ്ങൾക്ക് വടക്കഞ്ചേരി മദർത്തെസ യു പി സ്കൂൾ വേദിയായി ചിത്രരചന കാർട്ടൂൺ കൊളാഷ് കവിതാ കഥാരചന ഉപന്യാസം എന്നീ മത്സരങ്ങൾ ഒൻപത് വേദികളിലായി നടന്നു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വേദികളിൽ അറബി കലോത്സവമാണ് അരങ്ങേറിയത് കയ്യെഴുത്ത് പദനിർമാണം പ്രശ്നോത്തരി ഖുറാൻ പാരായണം ഗദ്യവായന തർജ്ജമ പദകേളി ഉപന്യാസം കഥാരചന ക്യാപ്ഷൻ രചന പോസ്റ്റർ നിർമ്മാണം നിഘണ്ടു നിർമ്മാണം കവിതാരചന കഥാരചന എന്നീ ഇനങ്ങളിലാണ് അറബി കലോത്സവം പതിമൂന്ന് പതിനാല് വേദികളിൽ വിവിധ ഇനങ്ങളിലായി സംസ്കൃതോത്സവം നടന്നു ഉപന്യാസം കഥ കവിത സമസ്യാപൂരണം കഥാരചന കവിതാരചന ഉപന്യാസം പ്രശ്നോത്തരി സിദ്ധരൂപോച്ചാരണം ഗദ്യപാരായണം എന്നീ ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ വേദി പതിനഞ്ചിൽ കടംകഥ കഥാകഥനം വേദി പതിനാറിൽ പദ്യംചൊല്ലൽ പതിനേഴിൽ ആംഗ്യപ്പാട്ട് പതിനെട്ടിൽ ഇംഗ്ലീഷ് ആക്ഷൻ സോങ് എന്നിവയും നടന്നു എട്ട് ഒൻപത് പത്തോ തീയതികളിൽ കലാമത്സരങ്ങൾ അരങ്ങേറും യു ന്യൂസ് പാലക്കാട്